നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഓൺലൈനിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ എങ്ങനെയാണെങ്കിലും സ്മാർട്ട് ഫോണുകൾ പർച്ചേസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അത് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ കാണുന്നില്ല, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സ് ഒന്നും കാണുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ഒക്കെ റിട്ടേൺ വീഡിയോയിൽ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു കാര്യം ഞാൻ മറ്റുള്ള വീഡിയോയിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അതിപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മുടെ റിട്ടേൺ പോളിസി നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കാറില്ല. ഫ്ലിപ്കാർട്ടിൻ്റെ അല്ലെങ്കിൽ ആമസോണിൻ്റെ റിട്ടേൺ പോളിസി, സ്മാർട്ട് ഫോണിൻ്റെ റിട്ടേൺ പോളിസി എല്ലാത്തിനും സെയിം ആണ്. അതായത് നമ്മൾ മറ്റുള്ള ഒരു പ്രോഡക്റ്റ്, ഏതെങ്കിലും വേറൊരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ, ആ പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് റിട്ടേൺ ചെയ്യാം. ഒരു കാരണമില്ലാണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. പക്ഷേ സ്മാർട്ട് ഫോൺ അങ്ങനെയല്ല. സ്മാർട്ട് ഫോൺ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാരണത്തോടു കൂടി റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ അതിൽ മിസ്സിങ് ഉണ്ടാകണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റുള്ള പ്രോഡക്റ്റ്, അതായത് ഇപ്പോൾ നമ്മളൊരു പവർ ബാങ്ക് അല്ലെങ്കിൽ നമ്മളൊരു ചെരുപ്പ് വാങ്ങിച്ചു, ചെരുപ്പ് വാങ്ങിച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെട്ടില്ല, വേറൊരു ചെരുപ്പ് നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ റീഫണ്ടോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ആവശ്യപ്പെടാം. അതുപോലെ നമുക്ക് സ്മാർട്ട് ഫോൺ ഒഴികെയുള്ള ബാക്കി ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചയക്കാൻ പറ്റും. പക്ഷേ സ്മാർട്ട് ഫോൺ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഓണാക്കുമ്പോൾ തന്നെ വാറണ്ടി ആക്ടിവേറ്റ് ആകും. നമ്മുടെ സ്മാർട്ട് ഫോണുകളെല്ലാം ഓണാക്കുമ്പോൾ തന്നെ അതിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് സീൽ ഓപ്പൺ ചെയ്ത് ഓണാക്കുമ്പോൾ തന്നെ അതിൻ്റെ വാറണ്ടിയൊക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആ ഫോൺ എന്ന് പറയുന്നത് റീഫർബിഷ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്കും ഫ്ലിപ്കാർട്ടിനും എല്ലാത്തിനും അവർക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് റീഫർബിഷ്ഡ് എന്ന കാറ്റഗറിയിലേക്ക് പോകാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റിട്ടേൺ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കാരണം എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാരണമാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ കൊടുത്ത ശേഷം നിങ്ങൾ റിട്ടേൺ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ സ്മാർട്ട് ഫോണിൻ്റെ ടെക്നീഷ്യൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാക്ട് ഇഷ്യൂ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രം, അയാൾ അപ്രൂവൽ കൊടുത്താൽ മാത്രമേ ഫ്ലിപ്കാർട്ട് നമുക്ക് റിട്ടേൺ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് പോലെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കാരണം കൊടുത്ത് നമുക്കത് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ള പ്രോഡക്റ്റ്സൊക്കെ. പക്ഷേ സ്മാർട്ട് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൊടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണോ നമുക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നത്, ആ ഒരു കാരണം കൊടുത്തിട്ട് റിട്ടേൺ റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻ കോള് ചെയ്ത് അയാൾ വന്ന് നോക്കി, ഇപ്പം നിങ്ങളുടെ ചാർജ് നിൽക്കുന്നില്ല എന്നൊരു പ്രോബ്ലം കണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളൊന്ന് ചെക്ക് ചെയ്യും, ഇത് ചാർജ് നിൽക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ കൊടുത്തേക്കുന്ന കാരണമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹം ഒന്ന് നോക്കിയ ശേഷം മാത്രമേ അയാൾ അപ്രൂവൽ കൊടുക്കുകയുള്ളൂ. അപ്രൂവൽ കൊടുത്താൽ മാത്രമേ നമുക്ക് റീഫണ്ടോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സ്മാർട്ട് ഫോണിൻ്റെ കേസ് റിട്ടേൺ ഇങ്ങനെയാണ്. അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഒരു വാങ്ങിച്ച് നോക്കി അത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. പെട്ടുപോകുന്ന അവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ചോദിച്ച കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. മറ്റുള്ള പ്രോഡക്റ്റ്സ് പോലെ സ്മാർട്ട് ഫോൺ ഓർഡർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത് എല്ലാം നോക്കിയ ശേഷം മാത്രം വാങ്ങിക്കുക. അല്ലാതെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ റിട്ടേൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് പാടുള്ള കാര്യമാണ്. അപ്പോൾ അത് അതിൻ്റെ പുറകെയൊക്കെ നടക്കേണ്ടി വരും. എന്തായാലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക, എന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും